ജിന്നൻ എന്നാൽ ജേതാവ് എന്നാണ് ജൈനമതത്തിൽ അർത്ഥം. അറബിയിൽ ജിന്നൻ എന്നാൽ സ്വർഗങ്ങൾ എന്നർത്ഥവും ജന്ന എന്ന പദത്തിൻ്റെ ബഹുവചനവും കൂടിയാണ്. അതിസുന്ദരം എന്ന് വിശേഷിപ്പിക്കാനാണ് ഈ പദം ഉപയോഗിക്കാറ്. ഈ അർത്ഥങ്ങളെല്ലാം 26 വർഷമായി വേഗച്ചിറകിൽ പറക്കുന്ന തൃശ്ശൂരിൻ്റെ സ്വന്തം റൈഡർ ജിന്നനെ നന്നായി ഇണങ്ങും. ജനിക്കാനായി ജനിച്ചവൻ തന്നെയാണ് ഈ ചാഴൂർക്കാരൻ. മറ്റെല്ലാ മോഹങ്ങളെയും അതിജീവിച്ച് റേസിംഗ് എന്ന മോഹരഥത്തിൽ പായുന്ന 44-കാരനാണ് ഇദ്ദേഹം. അതിസുന്ദരമാണ് ബൈക്കോട്ടം. നോക്കി നിൽക്കേ റേസിംഗിൻ്റെ സ്വർഗത്തിലെത്തിയ പോലെ തോന്നും. ബൈക്ക് റേസിംഗിലെ ജയത്തിൻ്റെ ഏകവചനമാണ് ജിന്നൻ. ജിന്നൻ ഇന്ന് ലോകമറിയുന്ന റൈഡറാണ്. അതിലുപരി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മികച്ച റൈഡറും. പഴകുംതോറും വീര്യമേറുന്ന വീഞ്ഞാണ് താനെന്ന് ജിന്നൻ പറയുകയുണ്ട്. ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രധാന വിഭാഗമായ ഫോറിൻ ഓപ്പൺ ക്ലാസ് SX1 ഒപ്പം മത്സരിച്ച് 30 വയസ്സിൽ താഴെയുള്ളവരെല്ലാം പിന്നിലാക്കി ജിന്നൻ ജേതാവായി. 90-കളിലാണ് ജിന്നൻ പയ്യനെ റേസിംഗിൽ കമ്പം കയറുന്നത്. ബൈക്കുകളിൽ നിന്ന് ഉയർന്ന ശബ്ദമാണ് ആ പയ്യനെ ഹരം കൊള്ളിച്ചത്. ബൈക്കുകളോടുള്ള ആരാധന മൂത്തപ്പോൾ മിന്നൽ വേഗതയിൽ പായുന്ന പവർ ബൈക്കുകളെ നോക്കി നിന്ന് നെടുവുറുപ്പിടാൻ തുടങ്ങി. സൈക്കിൾ പോലും ചവിട്ടാൻ അറിയാത്ത ആളായിരുന്നു ജിന്നൻ്റെ അച്ഛൻ. 10-ാം ക്ലാസ് കഴിഞ്ഞതോടെ ജിന്നൻ്റെ വാശിയിൽ ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു. ബൈക്കിൻ്റെ ശബ്ദത്തിലുള്ള ഹരത്തിൽ അതിവേഗത്തിലായിരുന്നു ജിന്നൻ്റെ പോക്ക്. രക്തഗ്രൂപ്പ് A+ ആയതിനാൽ ജിന്നന് എല്ലാം പോസിറ്റീവായി എടുക്കാനായിരുന്നു താല്പര്യം. കൊമേഴ്സിൽ ബിരുദം നേടിയപ്പോഴും ജിന്നൻ്റെ മോഹങ്ങൾ റേസിംഗ് ട്രാക്കിലേക്ക് അതിവേഗത്തിലോടി. പോപ്പുലർ റാലി മാത്രമായിരുന്നു അന്നുണ്ടായിരുന്ന റേസിംഗ് മത്സരം. അത് കാണാൻ പോകുമായിരുന്നു. അതോടെ റേസിംഗിൽ പങ്കെടുക്കണമെന്ന മോഹമുദിച്ചു. വീടിന് പിന്നിലെ വാഴത്തോപ്പിലായിരുന്നു ആദ്യ റേസിംഗ് ട്രാക്ക്. കോട്ടയത്തായിരുന്നു ആദ്യ റേസ്. അതിൽ 2-ാം സ്ഥാനത്തെത്തിയതോടെ ഈ പണി പറ്റുമെന്ന തോന്നലായി. ചെറിയ റേസിംഗിലൊക്കെ പങ്കെടുത്തു. പതിയെ പതിയെ ജിന്നെന്ന പേര് മലയാളിക്ക് സുപരിചിതമാകാൻ തുടങ്ങി. റേസിംഗ് ഉണ്ടെങ്കിൽ ജിന്നുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അവിടം കൊണ്ടു നിർത്താൻ ജിന്നൻ തയ്യാറായിരുന്നില്ല. ലോകമറിയുന്ന പ്രൊഫഷണൽ റൈഡർ ആവാനായിരുന്നു ജിന്നൻ്റെ ലക്ഷ്യം. കഠിനാധ്വാനമായിരുന്നു ജിന്നൻ്റെ വിജയമന്ത്രം. ഇന്ത്യയിലെ റേസിംഗ് ട്രാക്കുകളിൽ ജിന്ന ജയങ്ങളുടെ ദിനങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. 2002 മുതൽ 2006 വരെ തുടർച്ചയായി 5 തവണ ദേശീയ ചാമ്പ്യനായിരുന്നു ജിന്നൻ. 2004 നടന്ന ഹിമാലയൻ റാലിയിൽ വേഗമേറിയ റൈഡർ എന്ന പദവിയും കരസ്ഥമാക്കിയിരുന്നു. കർണാടക K1000 റാലിയിൽ ജേതാവായി. അതിനകം ഇന്ത്യയിൽ നടന്ന ചെറുതും വലുതുമായ 300 റേസിംഗുകളിൽ ജിന്നൻ ജേതാവായി. ജീവിതത്തിൻ്റെ പുതിയ ട്രാക്കിലേക്ക് വണ്ടിയോടിക്കണമെന്ന് തോന്നിയപ്പോൾ 2007 മുതൽ ലിബർട്ടി കവാസ്കിയുടെ സെയിൽസ് കൺസൾട്ടൻറ്റും റേസിംഗ് റൈഡറുമായി ദുബായിൽ പറന്നു. അവിടെയും ജിന്ന ജയങ്ങൾ തുടർന്നു. 2010 ഫുജറയിലും 2012 ദുബായിലും അം അൽഗ്വീനിലും നടന്ന ഇൻ്റർനാഷണൽ മോട്ടോർ ക്രോപ്പ് ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് റണ്ണറപ്പറായിരുന്നു ജിന്നൻ. ഇവിടെ നടന്ന ചാമ്പ്യൻഷിപ്പുകളിൽ ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ജിന്നൻ. 2016-17 അബുദാബിയിൽ നടന്ന ലിവ് ഇൻ്റർനാഷണൽ മോട്ടോക്രോസ് ചാമ്പ്യൻഷിപ്പിലും സെക്കൻഡ് റണ്ണറപ്പായി. ഏതു ടീമിനായി മത്സരിച്ചാലും ഇഷ്ട നമ്പറായ 50 ജിന്നൻ്റെ റൈഡർ സൂട്ടിനൊപ്പം ഉണ്ടാവുക. ഇതിനിടെ എബ്രഹാം ലിങ്കൺ എന്ന സിനിമയിൽ കലാഭൻ മണിയുടെ അനിയനായി അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാറും ബൈക്കും തമ്മിലുള്ള ചേസ് ആയിരുന്നു പ്രധാനം. തൃശ്ശൂരിൻ്റെ മുത്താണെന്ന് കലാഭൻ മണി ജിന്നനെ വിശേഷിപ്പിച്ചത്. ബാംഗ്ലൂർ ഡേയ്സിൽ ദുൽഖറിനെ ഡൂപ്പാകാൻ വിളിച്ചെങ്കിലും റേസിംഗിൻ്റെ സമയമായതിനാൽ കൂട്ടുകാരിൽ ഒരാളായാണ് വിട്ടത്. ദുബായിലാണെങ്കിലും ഇന്ത്യയിലെ റേസിംഗ് ട്രാക്കുകൾ അപ്പോഴും ജിന്നൻ വിട്ടിരുന്നില്ല. നാഷണൽ സൂപ്പർ ക്രോസിൽ 2017-2018 ഫോറിൻ ഓപ്പൺ ക്ലാസ് SX1 2-ാം സ്ഥാനക്കാരനായിരുന്നു ജിന്നൻ. ഈ സമയത്ത് അങ്കാത്ത റേസിംഗ് ആയിരുന്നു ടീം. ഈ സീസണിൽ ജിന്നന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. 11 വർഷത്തിനു ശേഷം പഴയ സ്പോൺസർ TVS റേസിംഗ് ജിന്നനെ വീണ്ടും സ്പോൺസർ ചെയ്യാൻ തയ്യാറായി. TVS വീണ്ടും ജിന്നന് ഭാഗ്യ ടീമായി മാറി. കോയമ്പത്തൂർ റേസിംഗ് ട്രാക്കിനെ ഉലച്ചു കളഞ്ഞ മഴയും കാറ്റുമെല്ലാം മറികടന്ന് എതിരാളികളെയും പിന്നിലാക്കി 2 റൗണ്ടിലും 20 പോയിന്റുകൾ സ്വന്തമാക്കിയിരുന്നു ജിന്നൻ്റെ ജയം. ജിന്നൻ്റെ ജീവിതം സാധാരണ റേസർമാരെ പോലെയല്ല, റേസിംഗിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ്. നാട്ടിലെ ലോക്കൽ റേസിംഗ് മുതൽ അന്താരാഷ്ട്ര ബൈക്കുകളിലുള്ള റേസിംഗ് ട്രാക്കിലൂടെ ജിന്നൻ കടന്നുപോകുന്നു. മഡ് റേസിംഗ് മുതൽ അറേബ്യൻ മരുഭൂമിയിലെ പൂഴിയിലൂടെയുള്ള റേസിംഗ് വരെ ജിന്നൻ എന്ന പേര് പുതുതലമുറ റൈഡേഴ്സിന് ഏറ്റവും ഹരമായിരുന്നു. ഇപ്പോഴും പയ്യന്മാർ റേസിംഗ് ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ജിന്നനെയാണ് മാതൃകയാക്കുന്നത്. അവരോട് ഈ എക്സ്പീരിയൻസ് റൈഡർക്ക് പറയാൻ ഒരുപാടുണ്ട്. പണ്ട് ചെയ്തതൊക്കെ മണ്ടത്തരമായിരുന്നുവെന്ന് റേസിംഗിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. റോഡിലൂടെ അതിവേഗത്തിൽ പായുമ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടു മാത്രമാണ് അപകടം പറ്റാതെ രക്ഷപ്പെട്ടത്. റോഡ് റേസ് ട്രാക്കല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ചെറിയ വീഴ്ച മതി ജീവിതം കഴിയാൻ. വണ്ടി കേടായാൽ നന്നാക്കാം, ശരീരം കേടായാൽ നന്നാക്കാൻ പറ്റില്ല. സേഫ്റ്റി ഫസ്റ്റ് എന്നതായിരിക്കണം മനസ്സിലെപ്പോഴും. ഈ
സ്പോർട്സിൽ പരിക്കുപറ്റാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ചികിത്സയിലൂടെയും വ്യായാമത്തിലൂടെയും ഒക്കെ ട്രാക്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ജിനൻ.